ഒരു മനുഷ്യനും അറിയാതെ ദൈവത്തിന്റെ മാത്രം പിന്തുണയോട് കൂടിയിട്ട് തിരൂർ സതീശൻ ഇറങ്ങി പുറപ്പെടുന്നു. അപ്പോൾ തിരൂർ സതീശനെ ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് 24 നല്ല ആളാണ്, ഞാൻ ഹാഷ്മിയുടെ ഒക്കെ ഫ്രണ്ടാണ്. ഹാഷ്മിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഹാഷ്മിയോട് ഒരാളെ ഇന്റർവ്യൂ ചെയ്യണമെന്ന് മുതലാളി വിളിച്ചു പറഞ്ഞാൽ ഹാഷ്മിക്ക് പോകാതിരിക്കാൻ പറ്റില്ല. ശമ്പളത്തിന് ജോലി ചെയ്യുന്ന ആളാണ്, മാധ്യമപ്രവർത്തകനാണ്, ഏത് ജോലിയും എടുക്കണം. ഇപ്പോൾ ശോഭാ സുരേന്ദ്രൻ, ഞാൻ ഇന്ന് വീട്ടിൽ നിന്ന് പാലക്കാട്ടേക്ക് പോവുകയാണ്. പാലക്കാട്ടേക്ക് പോകുമ്പോൾ നിങ്ങളെ കാണാതെ ഞാൻ പോയാൽ എന്തായിരിക്കും വാർത്ത? അടുത്ത വാർത്ത, ശോഭാ സുരേന്ദ്രൻ മാധ്യമങ്ങളിൽ നിന്ന് ഒളിച്ചോടി. ഇന്ന് എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളുടെ മകളുടെ കല്യാണമാണ്. ആ മുഹൂർത്തം വരെ ഇപ്പോൾ കഴിഞ്ഞു പോയി. പാലക്കാട് നടേശൻ, എത്രയോ വർഷമായിട്ട് നടേശൻ രോഗബാധിതനായിട്ട് കിടക്കുകയാണ്. നടേശൻ്റെ മകളുടെ വിവാഹം ഞങ്ങളൊക്കെ കൂടിയിട്ട്, ഞാൻ ഉൾപ്പെടെ സഹകരിച്ചുകൊണ്ട് നടത്തേണ്ട ഒരു വിവാഹമാണ്, പോകാൻ പറ്റിയില്ല. അപ്പോൾ അത് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ശോഭാ സുരേന്ദ്രൻ സംസാരത്തിൻ്റെയും പ്രഭാഷണത്തിൻ്റെ ഇടയിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. അസത്യങ്ങളും അർത്ഥസത്യങ്ങളും ഒക്കെ അവരുടെ ഈ പരിപാടിയിൽ ഉണ്ടായിരുന്നു. എന്നാൽ 24 ബന്ധപ്പെടുന്ന ഒരു കാര്യം അവർ പറഞ്ഞു, തിരൂർ സതീശനെ അഭിമുഖം നടത്താൻ ഹാഷ്മി താജ് ഇബ്രാഹിം, ആ ഈ സതീശനെ കണ്ടത് ഹാഷ്മിയായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി. അപ്പോൾ ഹാഷ്മിയോട് മുതലാളി പറഞ്ഞതനുസരിച്ചാണ് അദ്ദേഹം സതീശനെ കണ്ടത്. അപ്പോൾ ശോഭാ സുരേന്ദ്രനോട് ഒരു കാര്യം മാത്രമേ ഞാൻ സൂചിപ്പിക്കുന്നുള്ളൂ, അതായത് ജേർണലിസ്റ്റുകൾക്കും മാധ്യമപ്രവർത്തകർക്കും പരമാവധി സ്വാതന്ത്ര്യം അനുവദിക്കുന്ന ഒരു വാർത്താ ചാനലാണ് 24. അതിനെ 24 എന്ന് വിളിച്ച് കുറച്ച് കാണരുത്. നാളെ കയറി 23 എന്ന് പറഞ്ഞാലും അത്ഭുതമില്ല. അപ്പോൾ 24 എന്നല്ല, 24 എന്ന് തന്നെയാണ് ഈ വാർത്താ ചാനലിൻ്റെ പേര്. അങ്ങനെ തന്നെ ഉപയോഗിക്കണം, കാരണം ഇതിൻ്റെ ലോഗോയും ഇതിൻ്റെ പേരും കോപ്പിറൈറ്റ് ബോർഡ് ഓഫ് ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതാണ് എന്ന് ദേശീയ പാർട്ടിയുടെ നേതാവായ ശോഭാ സുരേന്ദ്രനെ ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. ഇപ്പോൾ ഹാഷ്മി താജ് ഇബ്രാഹിം തത്സമയം ചേരുകയാണ്. ഹാഷ്മിയോട് തന്നെ നമുക്ക് ചോദിക്കാം, ആ നാവിൽ നിന്ന് തന്നെ നമുക്കറിയാം, ഏതെങ്കിലും ഒരു മുതലാളി ആവശ്യപ്പെട്ടത് കൊണ്ടാണോ തിരൂർ സതീശനെ അദ്ദേഹം കണ്ടതെന്നും, സതീശിനോടുള്ള അദ്ദേഹത്തിൻ്റെ സംഭാഷണം മുഴുവൻ AKG സെൻ്ററിൽ എഴുതപ്പെട്ട തിരക്കഥയുടെ പിന്നാമ്പുറത്തുണ്ടായതാണോ എന്നൊക്കെ അദ്ദേഹം തന്നെ പറയട്ടെ. ഹാഷ്മിയോട് വളരെ സ്നേഹത്തോടെയാണ് ശോഭ സംസാരിച്ചത്. ഹാഷ്മി, ഗുഡ് മോർണിംഗ്. ഹാഷ്മി സ്വന്തം സഹോദരനെ പോലെയാണെന്നും സ്നേഹവായ്പുള്ളവനാണെന്നും ഒക്കെ പറഞ്ഞ കുറേ കോംപ്ലിമെൻറ്റുകൾ താങ്കൾക്ക് ലഭിച്ചു. കൺഗ്രാജുലേഷൻസ്. അതോടൊപ്പം ഹാഷ്മി, എനിക്ക് ചോദിക്കാനുള്ളൊരു കാര്യം, ഈ തിരൂർ സതീശ് എന്ന് പറയുന്ന വാർത്ത നമുക്ക് ഈ വിവാദങ്ങൾ കത്തിപ്പടരാൻ കാരണമായ ഈ അഭിമുഖത്തിൽ താങ്കളെ ഈ അഭിമുഖം നടത്താൻ പ്രേരിപ്പിച്ച കാര്യം എന്താണ്? ആരുടെ കാര്യമാണെങ്കിലും താങ്കൾക്ക് ഈ തത്സമയത്ത് തുറന്നു പറയാം. ശോഭാ സുരേന്ദ്രൻ കൂടി ഇത് കേൾക്കേണ്ടതാണ്, പക്ഷേ അവരിപ്പോഴും ആ വാർത്താ സമ്മേളനത്തിൽ ഇരിക്കുകയാണ് എന്നാണ് ഞാൻ തോന്നുന്നത്. SKN ഈ 24 മുതലാളിമാരിൽ എനിക്ക് ആകെ വ്യക്തിബന്ധമുള്ളത് SKNനോട് മാത്രമാണ്. SKN ഒരു മുതലാളി തൊഴിലാളി ബന്ധം എന്നുള്ള നിലയ്ക്കുമല്ലാതെ അത് ജേർണലിസ്റ്റുകൾ തമ്മിലുള്ള ബന്ധം എന്നുള്ള ബന്ധം അല്ലാതെ 24 ഏതെങ്കിലും മുതലാളി പറഞ്ഞു പോയി ഇന്റർവ്യൂ എടുക്കുക എന്നുള്ള ശീലം 24 SKN അതിന് മാത്രമല്ല, SKN പോലും ഈ വാർത്ത ഞാൻ പോയി എടുക്കുന്ന കാര്യം ഒരുപക്ഷെ വാർത്ത എടുത്തതിന് ശേഷം SKN പോലും അറിഞ്ഞിട്ടുണ്ടാവും. SKN നമ്മൾ ജേർണലിസ്റ്റുകളാണ്, നമ്മൾ വാർത്തയ്ക്ക് വേണ്ടി കണ്ണും കാതും തുറന്നിരിക്കുന്നവരാണ്. എപ്പോഴും ഉപതെരഞ്ഞെടുപ്പ് കാലമാണ്, വാർത്തകൾ വരുന്ന സമയമാണ്. അപ്പോൾ വാർത്തകൾ വരുന്ന സമയം നമ്മുടെ കണ്ണും കാതും തുറന്നിരിക്കുന്നതിൻ്റെ ഭാഗമായി നമുക്ക് കിട്ടിയ ഒരു എന്താണ് ഒരു ത്രെഡിൽ പിടിച്ച് ഒരു ജേർണലിസ്റ്റിക് ഉത്തരവാദിത്തത്തിൽ അതിൻ്റെ പിന്നാലെ പോയതിൻ്റെ തുടർന്നാണ് ആ വാർത്ത ഉണ്ടാകുന്നത്. SKN നമുക്ക് നമ്മുടെ വാർത്തയുടെ സോഴ്സ് വെളിപ്പെടുത്തുക എന്ന് പറയുന്നത് അത് ഒരു ജേർണലിസ്റ്റിക് അധാർമികതയാണ്. കാരണം അത് രണ്ട് രീതിയിലുണ്ടെന്ന്, ഒന്ന് നമ്മുടെ നമ്മളെ വിശ്വസിച്ച വാർത്ത നമ്മളോട് പറഞ്ഞ ആളെ ഒറ്റുന്നു, രണ്ട് ഒരു ജേർണലിസ്റ്റ് എന്നുള്ള നിലയിൽ നമുക്ക് ഇനിയൊരു പക്ഷേ ഇതുപോലെയുള്ള കേരളം ഞെട്ടുന്ന അല്ലെങ്കിൽ കേരളത്തിൽ കൊള്ളക്കം ഉണ്ടാക്കുന്ന വാർത്തകൾ കിട്ടാവുന്ന ഒരു സോഴ്സാണ്. ആ സോഴ്സ് ഞാൻ അടയ്ക്കുക എന്ന് പറയുന്നത് ഒരു ആത്മഹത്യാപരമായ നീക്കമാണ്. അതുകൊണ്ട് ആ സോഴ്സ് വെളിപ്പെടുത്തുക എന്നാവശ്യപ്പെടുന്നത് അധാർമികമാണ്. പക്ഷേ നമ്മളൊരു ജേർണലിസ്റ്റ് എന്നുള്ള നിലയിൽ ആ വാർത്തയ്ക്ക് പിന്നാലെ പോകുന്നു. നമ്മൾ ഏതെങ്കിലും തരത്തിൽ ശരി ഏത് തെറ്റേതെന്ന് പറഞ്ഞിട്ടില്ല. ഈ കൊടകര കുഴൽപ്പണം എന്ന് പറയുന്നത് നമ്മൾ ദീർഘനാളിൽ ഒരു പക്ഷേ 6 മാസക്കാലത്തോളം സജീവമായി വാർത്താ ചർച്ച ചെയ്തതാണ്. അന്ന് ഞാൻ SKN മറ്റൊരു ചാനലിലാണ്. ആ സമയത്ത് നമ്മൾ ദീർഘമായി ഒരു പക്ഷേ ഒരു 3 മാസക്കാലത്തോളം ദീർഘമായി ചർച്ച ചെയ്ത ഒരു വിഷയമാണ് ആ വിഷയം. ആ വിഷയത്തിൽ നമുക്ക് അന്ന് മുതലേ കുറേയധികം സംശയങ്ങളുണ്ട്. ആ സംശയങ്ങൾക്കൊരു മറുപടി അതിൻ്റെ ഇൻസൈഡർ തരുന്നു എന്ന് കേൾക്കുമ്പോൾ സ്വാഭാവികമായും ഒരു ജേർണലിസ്റ്റ് അങ്ങോട്ടേക്ക് പോകണം, അല്ലെങ്കിൽ ഞാൻ ജേർണലിസ്റ്റ് അല്ല, അങ്ങോട്ടേക്ക് പോയി അവിടെ ഈ തിരൂർ സതീഷ് എന്ന് പറയുന്ന കൊടകര കുഴൽപ്പണ കേസിൽ ആ സമയത്തെ അവിടുത്തെ ഓഫീസ് സെക്രട്ടറി ആയിരുന്ന ഒരാൾ ഒരു ഇൻസൈഡറാണ്. അദ്ദേഹം പറയുന്നത് ഒരു പക്ഷേ അദ്ദേഹത്തിന് നേർക്കുന്ന അറിവുള്ള കാര്യമാണ്, ഒരു പക്ഷേ ആധികാരികമാകും. അതുകൊണ്ട് അദ്ദേഹം പറയുന്ന ആ വാക്കുകൾ അങ്ങനെ എടുത്തു നമ്മൾ ഏതെങ്കിലും തരത്തിൽ എഡിറ്റോ ഒന്നുമില്ലാതെ ഞാനും തിരൂർ സതീശും പറഞ്ഞത് ഏകദേശം ഒരു 6-7 മിനിറ്റുള്ളൊരു സംഭാഷണമായിരുന്നു. ആ സംഭാഷണം നമ്മൾ ഏതെങ്കിലും തരത്തിൽ എഡിറ്റില്ലാതെ അങ്ങനെ അത് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് വെച്ചു. അതിൻ്റെ ശരിതെറ്റുകൾ നമ്മൾ വെച്ചത് രാഷ്ട്രീയ കേരളത്തിന് മുന്നിലേക്കാണ്, പ്രേക്ഷകർക്ക് മുന്നിലേക്കാണ്. അതിനുശേഷം അതിനെ തുടർന്നുള്ള സജീവ രാഷ്ട്രീയ ചർച്ചകൾ, അതിലെ പുനരന്വേഷണം, അതിനകത്ത് ഈ രാഷ്ട്രീയ പാർട്ടികൾക്ക് അകത്തുണ്ടാകുന്ന അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള തർക്കങ്ങൾ, ശോഭാ സുരേന്ദ്രൻ്റെ ആരോപണങ്ങൾ, വിമർശനങ്ങൾ. ശോഭാ സുരേന്ദ്രൻ ഇപ്പോൾ SKN ഉറപ്പായും
ശോഭാ സുരേന്ദ്രനെ നമുക്ക് ഒരുപാട് വർഷങ്ങളായി അറിയാവുന്നതാണ്. ഒരുപാട് വാർത്തകളിൽ ചർച്ചകളിലൊക്കെ നമ്മൾ ഒരുമിച്ചിരുന്നിട്ടുള്ളതാണ്. അവരുടെ പ്രതികരണത്തിന് നമ്മുടെ ജനകീയ കൂടുതൽ കൊണ്ടുവരാൻ വേണ്ടിയൊക്കെ ഒരുപാട് തവണ വിളിച്ചതാണ്. ഉറപ്പായും ആ സൗഹൃദമുണ്ട് എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ നേതാക്കളുമായി ഒരു മാധ്യമപ്രവർത്തകൻ പുലർത്തേണ്ട സൗഹൃദത്തിൻ്റെ സീമയ്ക്കകത്തു നിന്നുള്ള എല്ലാ സൗഹൃദങ്ങളും ശോഭാ സുരേന്ദ്രനോട്. പക്ഷേ ശോഭാ സുരേന്ദ്രൻ പറഞ്ഞത് കേട്ടു, ഏതോ പാർട്ടിക്കകത്തുള്ള തർക്കത്തിൻ്റെ ഭാഗമായി എന്നൊരു അർത്ഥോക്തിയിൽ ഹാഷ്മി നിർത്തി എന്ന് പറയുന്നത് കേട്ടു. അങ്ങനെയല്ല എസ് കെ എന്നോട് നമ്മുടെ ആ ദിവസത്തെ ലൈവിൽ എസ് കെ എൻ ചോദിച്ചതിൻ്റെ ഭാഗമായി ഞാൻ പറഞ്ഞത്, രാഷ്ട്രീയ പാർട്ടികൾക്കകത്ത് തർക്കങ്ങളുണ്ട്, ഉറപ്പായും തർക്കമുക്തമായ ഏതെങ്കിലും തരത്തിലുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി പാലക്കാടില്ല. അങ്ങനെ പല രീതിയിലുള്ള അത് പുറത്തേക്ക് വന്നാലും അകത്തുമുത്തി പോലെ നീറുന്നതാണെങ്കിലും പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളോട് സജീവമായി നിൽക്കുന്നുണ്ട് എന്ന് മാത്രമാണ് ഞാൻ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ആരെങ്കിലും എനിക്ക് ആ വാർത്ത തന്നാണെന്നോ തർക്കത്തിൻ്റെ ഭാഗമായി വന്നാണെന്നോ എന്നൊന്നും ഞാൻ പറഞ്ഞില്ല. അങ്ങനെ പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അങ്ങനെ ആണെങ്കിലും അല്ലെങ്കിലും അത് പറയാൻ ഞാൻ ഉദ്ദേശിക്കാത്തതിൻ്റെ കാരണം എൻ്റെ വാർത്താ സോഴ്സ് എൻ്റെ നല്ല നമ്മുടെ പി എസ് വിജയകുമാറാവട്ടെ, കെ ആർ ഗോപികൃഷ്ണനാവട്ടെ, ഇവിടുത്തെ പരിചയസമ്പന്നരായ മാധ്യമപ്രവർത്തകർക്കൊക്കെ എസ് കെ എൻ ആവട്ടെ, എല്ലാവർക്കും വലിയ വാർത്താ സോഴ്സുകളുണ്ട്. ആ വാർത്താ സോഴ്സുകൾ നമ്മൾ അത് പൊതുസമക്ഷം വെച്ചാൽ ആ വാർത്താ സോഴ്സ് അടഞ്ഞു പോകുന്നത് മാത്രമല്ല, ആ വാർത്താ സോഴ്സിന് കൂടി അത് പ്രശ്നമാകും. എസ് കെ നമ്മൾ അതൊന്നും ആലോചിക്കണം. നമ്മൾ മുന്നോട്ട് വെക്കുന്നത് കൊടകര കുഴൽപ്പണം പോലെ കേരളം മുന്നോട്ട് വെച്ച കേരളമേറെ ചർച്ച ചെയ്ത ഒരു വിഷയത്തിൽ അതിന് ഇൻസൈഡർക്ക് എന്തോ പറയാനുണ്ട് എന്നതറിയുന്നു. അങ്ങോട്ടേക്ക് പോകുന്നു, മൈക്ക് വെക്കുന്നു. എന്താണ് സാർ ഈ കൊടകര കുഴൽപ്പണ കേസ് എന്നൊരൊറ്റ ചോദ്യം, എന്നൊരു ഒരുപാട് വളച്ചുകെട്ടൊന്നുമില്ലാത്ത ചോദ്യം ചോദിക്കുന്നു. അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങൾ അദ്ദേഹം പറയുന്നു. അതൊരു പക്ഷേ യാദൃശ്ചികമായി എസ് കെ നമ്മുടെ വാർത്താ വഴിയിൽ ചിലപ്പോൾ നമുക്ക് യാദൃശ്ചികമായ വാർത്തകൾ നമ്മളിലേക്ക് വന്ന് കയറും എന്നുള്ള ഒരു അനുഭവം എനിക്ക് നേരത്തെയുമുണ്ട്. ഒരു പക്ഷേ അങ്ങനെ വന്നതാകാം. അപ്പോൾ എന്തായാലും ആ വാർത്ത സജീവ ചർച്ചയാകുന്നു. അത് രാഷ്ട്രീയ മണ്ഡലത്തിൽ സജീവമായി ചർച്ചയാകുന്നു. രാഷ്ട്രീയ പാർട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കുന്നു. ശോഭാ സുരേന്ദ്രൻ ഇനി ഞാൻ പറഞ്ഞു കൊടുത്തതാണോ എന്ന സ്വയം ഒരു തോന്നലിൽ അവർ പ്രതികരിക്കുന്നു. അതിനുശേഷം അത് വേറെ എന്തെങ്കിലും ചാനലുകൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നമ്മുടെ കുറ്റമല്ല. എസ് കെ എൻ ഈ ഇപ്പോൾ പുറത്തു നടക്കുന്ന രാഷ്ട്രീയ ചർച്ചകളിൽ നമുക്ക് ഉത്തരവാദിത്തമില്ല. നമ്മൾ ഒരു മാധ്യമപ്രവർത്തകൻ്റെ വേഷമണിയുന്നു. മാധ്യമപ്രവർത്തകൻ്റെ വേഷമണിഞ്ഞ് ചെയ്യേണ്ട ജോലി അത് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് വെക്കുന്നു. അത്രയുള്ളൂ. അതിനപ്പുറവുമില്ല ഇപ്പുറവുമില്ല. എസ് കെ എൻ ഒറ്റ കാര്യം പറയാം, നമ്മളെ ഏതെങ്കിലും ഒരു മുതലാളി രാവിലെ വിളിച്ച് ഹാഷ്മി ഇതുപോലെ എന്താണ് ശോഭാ സുരേന്ദ്രനെ തകർക്കാൻ തിരൂർ സതീഷിൻ്റെ പോയി ഒരു ബൈക്ക് എടുക്കണം എന്നൊക്കെ പറയുന്നത് അങ്ങേയറ്റത്തെ മണ്ടത്തരം എന്ന വാക്ക് നമ്മൾ പറയുന്നത് ശരിയല്ല. നമ്മൾ ആദ്യം വേണേൽ പറയാൻ തോന്നുന്നു അങ്ങേയറ്റത്തെ യുക്തിയില്ലാത്തതാണ്, ലോജിക്കില്ലാത്തതാണ്. ഏതെങ്കിലും തരത്തിൽ മുതലാളിമാർ നമ്മളോട് നേരിട്ട് ബന്ധപ്പെടാറില്ല. അങ്ങനെ നേരിട്ട് ബന്ധപ്പെടുന്ന ഏക മുതലാളി എസ് കെ എൻ ആണ്. എസ് കെ എൻ എന്നെ ബന്ധപ്പെടുന്ന ഒരു മുതലാളി തൊഴിലാളി എന്നുള്ള നിലയ്ക്കല്ല, ഒരു ജേർണലിസ്റ്റ് വേറൊരു ജേർണലിസ്റ്റിനെ വിളിക്കുന്നു എന്ന നിലയ്ക്കുമാണ് എസ് കെ. ഒരു കാര്യം കൂടി, ഞാൻ പുറത്തൊക്കെ നടക്കാൻ പോകുന്ന സമയത്ത് ഈ ആളുകൾ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, ഒരു മാർക്സിസ്റ്റ് വിരുദ്ധനാണ് ഹാഷ്മി, ഇടതുപക്ഷ വിരുദ്ധനാണ് എന്നൊക്കെ പറയുന്നു. എന്നാൽ ശോഭാ സുരേന്ദ്രൻ പറയുന്നു ഹാഷ്മിയെ കൊണ്ട് ചോദ്യങ്ങളെല്ലാം ചോദിച്ച് സ്ക്രിപ്റ്റ് തന്നത് എ കെ ജി സെൻറ്ററിൽ നിന്നാണ്. അപ്പോൾ രണ്ടും ഇത്തരം നേതാക്കന്മാർ തന്നെയാണ് പറയുന്നത്. അപ്പോൾ ഈ കാര്യത്തിൽ ഹാഷ്മിയുടെ നിലപാടുണ്ട്? എസ് കെ എന്ത് പറയാനാണ്? എസ് കെ എന്ന് പറഞ്ഞാൽ, എസ് കെ നമ്മൾ പിന്നെയും പറയുന്നത് എസ് കെ ഇതൊക്കെ രാഷ്ട്രീയ നേതാക്കൾ രാഷ്ട്രീയ ആരോപണം ഉന്നയിക്കുന്നു. എസ് കെ ഇപ്പോൾ കെ സുരേന്ദ്രൻ വന്ന് പറയുകയാണ് ഹാഷ്മിക്ക് ഏതോ ബി എം സി ബന്ധം എന്നൊക്കെ അന്ന് പറഞ്ഞതാണ്. ഞാൻ ആദ്യമായിട്ടാണ് ബി എം സി എന്ന ഈ പറഞ്ഞ ഏജൻസിയെക്കുറിച്ച് കേൾക്കുന്നത്. ഞാൻ അന്ന് വൈകിട്ട് അതിനെപ്പറ്റി അന്വേഷിക്കുമ്പോൾ എസ് കെ ഇത് വലിയൊരു ഒരു ഒരു ബ്രഹ്മാണ്ട പി ആർ ഏജൻസിയാണ് എന്ന് പറഞ്ഞാൽ, അമേരിക്കയിലോ കാനഡയിലോ എവിടെയൊക്കെ ഉള്ള ഒരു വലിയ ബ്രഹ്മാണ്ട പി ആർ ഏജൻസിയാണ് ആ പി ആർ ഞാൻ എസ് കെൻ്റെ കൂടെ അറിവിലേക്ക് പറയുന്നത്. ആ പി ആർ ഏജൻസിയിൽ പണി ചെയ്യുന്ന ഒരു പ്യൂണിന് എന്നേക്കാൾ 10 ഇരട്ടി ശമ്പളം എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു 10 ഇരട്ടി ശമ്പളമൊക്കെ പണി കളഞ്ഞ് നമ്മളിവിടെ നിൽക്കുമോ എന്നൊരു സ്വഭാവം. അപ്പോൾ രാഷ്ട്രീയ പ്രവർത്തകർ അവർക്ക് മറുപടി ഇല്ലാത്തൊരു വിഷയത്തിൽ എന്തെങ്കിലുമൊക്കെ പറയുക എന്നുള്ളത് അതവർ പറയുന്നതാണെന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണല്ലോ രാഷ്ട്രീയ ആരോപണം എന്ന് നിലയ്ക്ക് പറഞ്ഞത്. അങ്ങനെ അത്തരത്തിലൊരു ആരോപണം മാത്രമാണ്. ഇത് എ കെ ജി സെൻ്ററിൻ്റെ സ്ക്രിപ്റ്റാണ്. എസ് കെ നമ്മൾ ഏതെങ്കിലും തരത്തിൽ ഇടതുവിരുദ്ധനല്ല, ഏതെങ്കിലും തരത്തിൽ വലതുവിരുദ്ധനല്ല. നമ്മൾ മാധ്യമപ്രവർത്തകനാണ്, ഇഷ്യൂ ബേസ്ഡായ കാര്യങ്ങളെ കാണുന്നുണ്ട്. എസ് കെ എൻ്റെ ജേർണലിസം എന്താണെന്നോട് ചോദിച്ചാൽ അധികാര സ്വരൂപത്തിന് നേരെ ഓപ്പോസിറ്റ് നിൽക്കലാണ് എൻ്റെ മാധ്യമപ്രവർത്തനം എന്ന് ഒറ്റ വാക്കിൽ ഞാൻ പറയും. ആരാണോ അധികാര സ്വരൂപത്തുള്ളത്, അധികാര സ്വരൂപത്തിൻ്റെ എന്താണ് തെറ്റുകളെ ചോദ്യം ചെയ്യൽ, അതിപ്പോൾ സി പി എം ആവട്ടെ, അതിപ്പോൾ കോൺഗ്രസ് ആവട്ടെ, അതിപ്പോൾ ബി ജെ പി ആവട്ടെ, അധികാര സ്വരൂപത്തോടെ ഒരു പ്രതിപക്ഷത്തു നിന്ന് കാര്യങ്ങൾ ചോദിക്കുക എന്ന നിലയ്ക്കാണ് ഞാൻ എൻ്റെ മാധ്യമപ്രവർത്തകരെ കൺസീവ് ചെയ്തിരിക്കുന്നത്. അതങ്ങനെയുള്ളൂ. അപ്പോൾ അതിനുപക്ഷേ സി പി എം അധികാരത്തിലേക്ക് ഇരിക്കുമ്പോൾ സി പി എം നടപടികളെ അല്ലെങ്കിൽ ആ സർക്കാർ നടപടികളെ ചോദ്യം ചെയ്യുമ്പോൾ ഞാൻ ഇടതുവിരുദ്ധനാകും. ഇനി അടുത്ത ഒരുപക്ഷെ സർക്കാർ മാറിയാൽ അത് കോൺഗ്രസ് ആണ് അധികാരത്തിൽ വരുന്നതെങ്കിൽ ഉറപ്പായും കോൺഗ്രസ് അധികാരത്തിലേക്ക് ഇപ്പോൾ ചോദ്യം ചെയ്യുമ്പോൾ ഞാൻ പഴയ എസ് എഫ് ഐക്കാരും സി പി എം ആവും. ഇനി ബി ജെ പി അവിടെ കേന്ദ്രത്തിലേക്ക് ബി ജെ പി ചോദ്യം ചെയ്യുമ്പോൾ ഞാൻ ഒരുപക്ഷേ ശോഭാ സുരേന്ദ്രൻ പറഞ്ഞ പോലെ എ കെ സെൻ്ററിൻ്റെ തിരക്കഥ. അതൊക്കെ രാഷ്ട്രീയ പാർട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണങ്ങൾ മാത്രമാണ്. നമ്മളതിനെ അങ്ങനെ മാത്രമേ മുഖവിലേക്ക് എടുക്കാനും പാടുള്ളൂ, അങ്ങനെ മാത്രമേ മുഖവിലേക്ക് എടുക്കുന്നതുള്ളൂ. നമ്മൾ ഷാർപ്പോടെ ക്ലാരിറ്റിയോടെ നമ്മുടെ ജോലിയിൽ മുന്നോട്ടേക്ക് പോവുക, അതിലുള്ള ആരോപണങ്ങൾ അതിൻ്റെ വഴിക്ക് നടക്കട്ടെ. ഓക്കെ, താങ്ക് യു. ഹാഷ്മി താജ് ഇബ്രാഹിം ഇന്ന് തൃശ്ശൂരിൽ ശോഭാ സുരേന്ദ്രൻ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അവർ വാരിയെറിഞ്ഞ അധിക്ഷേപത്തിന് മറുപടി പറയുകയായിരുന്നു ഹാഷ്മി താജ് ഇബ്രാഹിം.